ഏത് നിമിഷവും തൻ്റെ മകളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിനിടെ ചോദിച്ച ചോദ്യം കേട്ട് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയതിനുമൊക്കെ തൊട്ടു പിന്നാലെ കേരളം ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണോ എന്ന കാര്യം ഇ ഡി പിടിമുറുക്കിയിരിക്കുകയാണ് സി എംമാർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ മാരത്തോൺ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇ ഡി വീണാ വിജയന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് മകളെ ചോദ്യം ചെയ്യുമെന്ന് ഭയമുണ്ടോ എന്ന് അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്

ഏതായാലും മറുപടിയിൽ കൃത്യമായ ഒരു വ്യക്തമായ ഉത്തരമില്ലെന്ന് മാത്രമല്ല അടുത്ത ചോദ്യത്തിനും മറുപടി നൽകാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങി പോകുന്നതാണ് കേരളം കണ്ടത് ഏതായാലും എക്സാലോജിക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ സി എം ആർ എൽ എം ഡിക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് വരുമ്പോൾ അടുത്തത് എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ സി എം ആർ എൽ എം ഡിക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് ശശിധരൻ കർത്തയോർക്ക് ഹാജരാകാനാണ് നോട്ടീസ് ലഭിച്ചത് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനാലാണ് വീണ്ടും നോട്ടീസ് അതേസമയം സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇടി ചോദ്യം ചെയ്യുന്നത് ഇരുപത്തിമൂന്നാം മണിക്കൂറിലേക്ക് കടന്നുവെന്നാണ് റിപ്പോർട്ട് ഏതായാലും ഭയമുണ്ടെങ്കിൽ ആ തോന്നലുമായി നടക്കുന്ന മാസപ്പടി ചോദ്യത്തിൽ മുഖ്യമന്ത്രിയുടെ നീരസം നിറഞ്ഞ മറുപടി മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി പോയാലും വരും ദിവസങ്ങളിൽ സിപിഎമ്മും മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിവരും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ നീരസം പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രനാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കുമെന്നാണ് പുതിയ ചോദ്യം കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ മകൾ വീണയിലേക്ക് എത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി മറുപടി പറയാതെ മുഖം തിരിക്കുന്നത് ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്ക് ബാക്കി നമുക്ക് പിന്നീട് പറയാം എന്ന് പറഞ്ഞ് മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ് എത്രനാൾ ഇങ്ങനെ മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി മടങ്ങുമെന്ന് രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല എന്ന മുഖ്യമന്ത്രി നേരത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ബിജെപി സിപിഎം ഡീൽ എന്നത് കോൺഗ്രസിന്റെ മോഹം മാത്രമാണെന്നും സാധാരണ നിലയിൽ കള്ളം പറയുന്നയാളല്ല താനെന്നും പ്രചാരണത്തിനിടെ പറയുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശോധിക്കണമെന്നും കേരളത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയത് കടുത്ത അധിക്ഷേപമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി എല്ലാ സീറ്റുകളിലും മൂന്നാം സ്ഥാനത്താകുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി മാസപ്പടി കേസിൽ ഇടി പിടിമുറുക്കുക തന്നെയാണ് സിഎംആർഎൽ ഉദ്യോഗസ്ഥരെ മണിക്കൂറോളം ചോദ്യം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൊച്ചി സി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറിന് ശേഷമാണ് അവസാനിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സി എം ആർ ഡി ഓഫീസിൽ നിന്ന് മടങ്ങി സിഎംആർഎൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചൽ ഗുരുവിള എന്നിവരെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി തുടരുകയായിരുന്നു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രിയോടെ ഇവരെ വിട്ടയക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതുണ്ടായില്ല രാത്രി വൈകിയും പുലർച്ചെയും ചോദ്യം ചെയ്യൽ നീണ്ടു അതേസമയം സി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും തിങ്കളാഴ്ച എത്തിയില്ല ഏതായാലും ചൊവ്വാഴ്ച ഇമെയിൽ മുഖാന്തിരം ഹാജരാകാൻ ഇ നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നൽകിയതാ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ വരുമോയെന്നാണ് ഇഡി പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി ഇഡി നോട്ടീസിനെതിരെ സി എം ആർ എൽ എം ഡിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണത്തിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് സി എം ആറിലെ മെക്സാലോജിക് സൊല്യൂഷൻസുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ലഡ്ജർ അക്കൌണ്ട് രേഖകൾ ഇൻവോയ്സുകൾ അനുബന്ധ രേഖകൾ എന്നിവയടക്കമാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഓരോരുത്തർ നിന്നും വെവ്വേറെ അന്വേഷണ സംഘം മൊഴിയെടുത്തത് സാമ്പത്തിക ഇടപാടുകൾ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരുന്നു എത്ര തുക കൈമാറി എന്തായിരുന്നു സേവനം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്വേഷണ സംഘം തേടിയത്